Hello friends, welcome back to Samuchis. Inna yanare main mulaku kariyada recipe maayittanu vannirikkunnathu. Aa mulaku kari thayaarakkan njan ivide matti aanu eduthirikkunnathu. Adinu vendi oru 10-12 matti ide pole kali vruthiyaakki varanjakke eduthu vechittundu. Pinne eduthirikkunnathu ഇതേ പോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു 10-12 വെളുത്തുള്ളി ഒരു 4 പച്ചമുളക് പച്ചമുളകിന് അധികം എരിവില്ലാത്തതാണ് അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അങ്ങനെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് മത്തി മുളക് കറി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം മുളകുപൊടി നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം ഒരു 2 കഷ്ണം പുളി അല്പം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഈ പുളിവെള്ളം ഒഴിച്ച് ബാക്കി മുളകുപൊടി ഒന്ന് കുഴച്ചെടുക്കണം പുളിവെള്ളം ഒഴിച്ച് മുളകുപൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം മത്തിക്കറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു 1-2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക എടുത്തിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഒരു 1-2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പോൾ നല്ലതുപോലെ മൂത്ത് കിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇവിടെ ഇതേപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ഈ മുളകിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇത് ഇതിൻ്റെ മുളകിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം മസാല മുഴുവനും അല്പം പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് കുഴച്ച് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഇതേപോലെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മസാലയുടെ പച്ചമുളകൊക്കെ മാറി നല്ലതുപോലെ ഇതൊന്ന് മൂത്ത് വരട്ടെ നമ്മൾ ആ ഒഴിച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നൊരു പരുവം വരും അതുവരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം മതി അപ്പോൾ അതിൻ്റെ എരിവും പച്ചച്ചുവയൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടും മസാല ഇവിടെ നന്നായിട്ട് മൂത്ത് അതിൻ്റെ എണ്ണയൊക്കെ അല്പം തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന പുളിയുടെ ബാക്കി ഇവിടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ആ പുളി കഷ്ണം കൂടെ അതിനകത്തേക്ക് ഇട്ടത് കേട്ടോ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഈ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മത്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറി നമുക്കൊരു ചട്ടിയിൽ തന്നെ തയ്യാറാക്കാം ഞാനൊരു ചട്ടിയിൽ അല്പം കറിവേപ്പിലൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ക്ലീൻ ആക്കി എടുത്ത മത്തി ഇതേപോലെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്ത നമ്മളിവിടെ തയ്യാറാക്കിയെടുത്ത മസാല ഒഴിച്ച് കൊടുക്കാം അല്പം തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം അതുപോലെ തന്നെ പുളി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ അതെടുത്ത് മാറ്റണം കറി ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉപ്പ് അല്പം കുറവാട്ടോ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഇതേപോലെ ഒരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ പുളി പാകത്തിനായിട്ടുണ്ട് ഈ കഷ്ണങ്ങൾ ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റാം
ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ആ ഇതിവിടെ നന്നായിട്ട് വറ്റി ഇതുപോലെ എണ്ണയൊക്കെ തിളങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്കൽപ്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ മത്തി മുളക് കറി ഇവിടെ റെഡിയായി. നിങ്ങളിങ്ങനെയെല്ലാം ചെയ്യുന്നെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.